എല്ലാവർക്കും നമസ്കാരം. എന്ന സൂചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്സിൽ നേരി. എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ബീഫ് കൊണ്ടുള്ള തോരന. അടിപൊളി ഡിഷാണത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനകത്ത് ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് നിങ്ങൾ പ്രസ് ചെയ്യണം. എന്നാലേ അമ്മേൻ്റെ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം അമ്മയുടെ ബീഫ് തോരൻ. എൻ എസ് ഫുഡ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ബീഫ് കൊണ്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീഫ് കൊണ്ട് തോരൻ വയ്ക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് അര കിലോ ബീഫ്, പച്ചമുളകും ഇഞ്ചിയും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മിക്സിയിൽ പയ്യെ ഒന്ന് ചതച്ചെടുക്കാം. ശരിക്കും ഇങ്ങനെ അരഞ്ഞു പോകരുത്, ചതച്ചെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ മിക്സിയിൽ ബീഫ് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ അരഞ്ഞു പോകരുത് കേട്ടോ, അതിങ്ങനെ ചതച്ചെടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ചതഞ്ഞാൽ മതി. ഇത് ഞാൻ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ചെറിയുള്ളി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചിയും കൂടിയും അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കടുകും വലിയ ജീരകവും, പെരിഞ്ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം ഇട്ടിട്ട് പൊട്ടിക്കണം. അതിനുശേഷം വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമണം മാറിയതിന് ശേഷം ചെറിയുള്ളിയൊക്കെ ഇട്ട് വഴറ്റിയാൽ മതി കേട്ടോ. ഇനിയുണ്ടല്ലോ, ഈ ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഒരു തേങ്ങ വറുത്തെടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ ഒരു ചേരുവയാണ് തേങ്ങ വറുത്തത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് മസാലകളെല്ലാം ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾക്ക് എരിവൊക്കെ അധികം വേണ്ടവർക്ക് അങ്ങനെ ഇടാം കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി നമ്മൾ ചേർക്കില്ല. അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഈ പൊടികളെല്ലാം, മസാലപ്പൊടിയെല്ലാം നമ്മൾ പൊടിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിൽ എരിവുണ്ട്. കുരുമുളകും പൊടിച്ചതാണ്, അപ്പോൾ അതിന് എരിവുള്ളതാണ്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കുറവാണ്, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഒരു പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ബീഫ് മിക്സ് ചെയ്തതിന് ശേഷം ആ തേങ്ങയിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി തേങ്ങ ഒന്നുകൂടി ഫ്രൈ ചെയ്യണം. ഇറച്ചിയും തേങ്ങയും കൂടിയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് വയ്ക്കുക. അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഉപ്പൊന്ന് നോക്കാം, തേങ്ങ ഇട്ടുകൊണ്ട് ഉപ്പ് കുറവുണ്ടാന്ന്. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കണം കേട്ടോ, തേങ്ങ ഇടുമ്പോൾ ഉപ്പ് കുറയും ബീഫിൽ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്.
ഇപ്പോ നമ്മുടെ തേങ്ങയും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തു കൊടുക്കാം ഇപ്പോ നമ്മുടെ ബീഫ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ തേങ്ങ ദാ വറുത്തത് ചേർക്കുകയാണ് തേങ്ങ വറുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മണമായിരിക്കും ഇപ്പോ ദാ ബീഫിന്റെ കൂടെ കൂടി ആവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവും കണ്ടോ കാണാൻ തന്നെ എന്ത് രസമാണ് ഇതുപോലെ തന്നെയാണ് കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ചെയ്തു നോക്കണം അപ്പോൾ ഇനി അടുത്ത പുതിയൊരു ഡിഷായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു